ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ വീണ്ടും ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നമുക്കൊരുമിച്ച് കർത്താവ് യാക്കി തോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ദൈവവചനഭാഗം യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനഭാഗങ്ങളായിരുന്നു അവിടെ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായ വിഷയങ്ങൾ വളരെ വ്യക്തമായി ദൈവാത്മാവ് പേഴ്സണൽ ഈ ആക്കുവിലൂടെ നമ്മോട് പ്രബോധിപ്പിക്കുകയുണ്ടായി അതിൽ പ്രധാനമായും നാം കേൾക്കുവാൻ വേഗത ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ കണ്ടത് അവിടെ നമ്മൾ ചിന്തിച്ചത് ആരാണ് കേൾക്കേണ്ടത് എന്താണ് നാം കേൾക്കേണ്ടത് വേഗതയിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഇവ നാം ചിന്തിച്ചു അതിനുശേഷം അതേ വാക്യത്തിൽ തന്നെ കാണുന്നു പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരി പീൻ എന്നത് ഇരുപതാം വാക്യത്തിൽ മനുഷ്യൻ്റെ കോപത്തിൻ്റെ എഫക്റ്റ് കാണാൻ കഴിയുന്നു അതെന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിയുള്ള വിധികൾ ആ വ്യക്തിയിൽ അതായത് നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും വിഷയങ്ങളിൽ നാം അകപ്പെടുമ്പോൾ വിഷയങ്ങളെ നാം അഭിയുറിക്കുമ്പോൾ അതിനെ നാം നേരിടുന്ന വിധം അതിനോട് നാം പ്രതികരിക്കുന്ന വിധം അതിനനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെയും പ്രവൃത്തി ആ വിഷയത്തിൽ വെളിപ്പെട്ടു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് വരുവാനത്തെക്കൊണ്ട് നാം ക്ഷമയോട് കാത്തിരുന്നേ മതിയാവുകയുള്ളൂ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടത് നമ്മിൽ നിന്നും മാറ്റേണ്ട വിഷയങ്ങൾ അതായത് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മെ ആദ്യ ഫലമായി തൻ്റെ ഇഷ്ടത്താൽ തൻ്റെ സത്യവചനത്താൽ ജനിപ്പിച്ചു അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന്ന അതായത് ഒരു മാതൃകയായി ഒരു ടൈപ്പായിട്ട് ദൈവം നിൽക്കേണ്ടതിന് തൻ്റെ ഹിതത്താൽ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മിൽ അപ്രകാരം ആയിത്തീരുവാൻ കഴിയാതെ വണ്ണം നമ്മെ തടയുന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ പുറന്തള്ളയണം എന്നുള്ളതാണ് ഇരുപത്തി വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് റിമൈൻസ് ഓഫ് വിക്കറ്റ്നെസ് എന്നാണ് അതായത് പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ബാക്കി പത്രം ഉണ്ടെങ്കിൽ അത് നമ്മളെ ടോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു ഓപ്പൺ ഡോർ നമ്മിൽ ഉണ്ടെങ്കിലേ പിശാജിന് നമ്മിൽ ക്ലെയിം ചെയ്യുവാൻ കഴിയുകയുള്ളൂ സിൻ ഇസ് ആൻ ഓപ്പൺ ഡോർ ഫോർ സെയ്റ്റൻ ടു ലേ എ ക്ലെയിം ഓൺ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ പിശാജിന് അവൻ്റെ അവകാശം നമ്മിൽ സ്ഥാപിക്കാനുള്ള ഒരു തുറന്ന വാതിലാണ് എന്താണ് പാപം ദാറ്റ് വിച്ച് ഈസ് അഗൻസ്റ്റ് ഗാഡ് ദൈവത്തിനെതിരായിട്ടുള്ള ദൈവഹിതത്തിനെതിരായിട്ടുള്ള എല്ലാം പാപമാണ് അപ്പോൾ പറഞ്ഞത് പഴയ ജീവിതത്തിലെ പഴയകാല ജീവിതത്തിലെ ഏതെങ്കിലും സ്വഭാവങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മെ പിന്തുടരും അതിനെ അകറ്റിക്കളയണം വചനം കൈക്കൊള്ളേണ്ട രീതി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒന്നാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾ നട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട കരുതലുകളാണ് നമ്മൾ ചിന്തിച്ചത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ വി ഹിയർ ദ വേർഡ് ഓഫ് ഗാർഡ് അതിന് കാരണം ഇത് ജീവനുള്ള വചനമാണ് ഇത് രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ് മാത്രമല്ല ഇത് ആത്യന്തികമായി മനുഷ്യൻ്റെ വചനമല്ല ഇത് നിത്യനായ സർവശക്തനായ ഈ കണ്ടതിനെയും കണ്ണത്തിനെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനമാണ് അമീൻ ഈ കരുതേണ്ടുന്ന കാര്യങ്ങളാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് ഒന്ന് അത് കേൾക്കുക മാത്രമല്ല നാം ചെയ്യുന്നവരായിരിക്കാം എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാഞ്ഞാൽ നാം നമ്മെ തന്നെ ചതിക്കുകയാണ് എങ്ങനെയാണ് ചതിവ് ഇവിടെ നടക്കുന്നത് അതിനെപ്പറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വചനം ഒരു കണ്ണാടിയാണ് ഈ കണ്ണാടിയിൽ നാം നോക്കുമ്പോൾ കണ്ണാടി നമ്മോട് സംസാരിക്കും ഈ കണ്ണാടി പറയുന്നത് കേൾക്കുക മാത്രമല്ല അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനം സൗമ്യതയോടെ കൈക്കൊള്ളുക കൈക്കൊണ്ട വചനം പറയുന്നത് പ്രാവർത്തികമാക്കുവാൻ നാമും ബാധ്യസ്ഥരാണ് അതായത് കൈക്കൊണ്ട വചനം റിസീവ് ചെയ്ത വചനം കേട്ട വചനം മനസ്സിലായ വചനം അത് നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് അല്ലാഞ്ഞാൽ വചനം ഏറ്റെടുത്തുകൊണ്ട് നാം നമ്മെ തന്നെ ചതിക്കുകയാണ് ഞാനത് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നു വചന കേൾവിയുടെ പ്രോസസ്സ് എന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ പ്രിയമുള്ളവരെ ഒരുവൻ വചനം സംസാരിക്കുന്നു ഒരു വ്യക്തി വചനം സംസാരിക്കുന്നു ആ വചനം സംസാരിക്കുന്ന വ്യക്തിയോടാണ് ആദ്യം ദൈവം തന്റെ വചനത്തിലൂടെ സംസാരിക്കപ്പെടുന്നത് അങ്ങനെ തന്നോട് സംസാരിക്കുന്ന വചനം ആ വ്യക്തി അഥവാ പ്രസംഗകൻ തന്നെ കേൾക്കുന്ന ജനത്തോട് സംസാരിക്കുന്നു ആ കേൾക്കുന്ന ജനം അല്ലെങ്കിൽ ഒരു വ്യക്തി അത് കേൾക്കുമ്പോൾ അത് അത് മനസ്സിലാക്കുന്നു അതവന് കൈക്കൊള്ളുന്നു ഇവിടെ വെച്ച് വചന കേൾവി നിൽക്കുകയാണെങ്കിൽ ആ പ്രോസസ് പകുതിയായിട്ടുള്ളൂ അപ്പോൾ ആ കേട്ട വചനം എപ്പോഴും ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഒരു ഒരു ഇൻസ്ട്രക്ഷൻ ആ വചനത്തിനകത്തുണ്ടാകും അതായത് ഒരു വചന കേൾവി ഇപ്പോൾ കേൾക്കുന്ന വചനം അത് മനസ്സിലായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് ബുദ്ധി മതി അത് മനസ്സിലായി അത് നമ്മൾ മനസ്സിലായതുകൊണ്ട് മാത്രം കേൾവി പൂർണ്ണമാകുന്നില്ല ഏത് വചന വചന കേൾവിയിലും അതിനകത്ത് നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും അത് നാം അനുസരിക്കുമ്പോഴാണ് വചന കേൾവി പൂർണ്ണമായ വചന കേൾവിയുടെ പൂർണ്ണമായ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അല്ലെന്നാല് കണ്ണാടിയിൽ നോക്കിയ ശേഷം സ്വയം മറന്നു പോകുന്ന സ്വന്തം രൂപം മറന്നു പോകുന്ന ഒരു വ്യക്തിയെപ്പോലെയാകും നമ്മൾ അവിടെ ഒരു ചോദ്യം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്വന്തം രൂപം മറന്നുപോകാൻ കഴിയുക അതിൽ പ്രധാനമായ കാരണം മറ്റു പല രൂപങ്ങളും മനസ്സിൽ വരുമ്പോൾ സ്വന്തം രൂപം മറന്നു പോകാൻ സാധ്യതയുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ വിധക്കാരന്റെ ഉപമയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ചാൽ അവിടെ വചനത്തിൻ്റെ ഫലം ആഗ്രഹിക്കുന്ന ദൈവം വിദക്കാരൻ ആഗ്രഹിക്കുന്ന നിലയിൽ വരാതിരിക്കാൻ തക്കവണ്ണം ഈ വയലിൽ ഉള്ള തടസ്സങ്ങളെ നമുക്ക് കാണാൻ കഴിയും അത് മൊത്തമായി സൂക്ഷിച്ചും പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് വിദക്കാരൻ ഉപമകർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ശിഷ്യന്മാർക്കായി പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ വചനം അതിൻ്റെ മുഴുതോതിൽ ഫലം നമ്മിൽ കായ്ക്കാതിരിക്കുവാൻ ഉള്ള ഘടകങ്ങളെ യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ കാണുന്ന നാല് അനുഭവങ്ങൾ അതായത് നാല് ഇടത്ത് വീഴുന്ന വിത്തുകൾ ഒന്ന് വഴിയരിയൽ രണ്ട് പാറ സ്ഥലത്ത് മൂന്ന് മുള്ളിനടിയിൽ നാല് നല്ല നിലത്ത് ഇത് നാല് രീതിയിൽ വചനം കൈക്കൊള്ളുന്ന അതായത് നാല് വ്യക്തികൾ നാല് രീതിയിൽ വചനം കൈക്കൊള്ളുന്ന നിലയാണെന്ന് നാം നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഇതിനെ ഒരു ഒരു വ്യക്തിയുടെ തന്നെ നാല് അനുഭവമായി ഒന്ന് പഠിച്ചു നോക്കി ഒരു വ്യക്തിയിൽ തന്നെയുള്ള നാലനുഭവം അതായത് ഏ നമുക്കിപ്പോൾ ഒരു പക്ഷേ ഈ വചനം ഒരു നല്ല നിലത്ത് എന്ന രീതിയിലാണ് നാം അത് സ്വീകരിക്കുന്നതെങ്കിൽ ഈ നല്ല നിലം ആയിരുന്നില്ല നമുക്കൊരിക്കൽ ഈ നല്ല നിലമായി ഇപ്പോൾ കാണുന്ന ഈ അനുഭവം ഒരിക്കൽ അത് പാറസലമായിരുന്നിരിക്കണം ഒരിക്കലത് മുള്ളു നിറഞ്ഞതായിരുന്നു ഒരിക്കലത് വേസായിട്ട് അല്ലെങ്കിൽ വഴിയോരമായിരുന്നു അപ്പോൾ ഈ നല്ല നിലമായി മാറുവാൻ തക്കവണ്ണം അതിൻ്റെ പാറ പൊട്ടിച്ച് അതിലെ അതിലെ മുള്ളും ഒക്കെ മാറ്റി അതിൻ്റെ എന്ന് പറയുമ്പോൾ ആർക്കും നടന്നു വന്ന് കയറാവുന്ന തരത്തിൽ വേലിയില്ലാതെയുള്ള ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ വേലിക്കെട്ടുള്ള ഒരു ഒരു നല്ല ഒരു ഒരു അനുഭവത്തിലേക്ക് ഹൃദയം നല്ല നിലമായി മാറുവാൻ പല പ്രയത്നങ്ങൾ ഈ വിതക്കാരൻ ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരുവിനിൽ ദൈവത്തിൻ്റെ വചനം വിതയ്ക്കുന്നത് ഇവിടെ വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ് അപ്പോൾ ഒരിക്കൽ പാറ പോലെ കട്ടിയായിരുന്ന ഒരിക്കൽ പാറ പോലെ കട്ടിയായിരുന്ന ഒരിക്കൽ മുള്ളും പിറക്കാരയും കൊണ്ടും നിറഞ്ഞിരുന്ന ഒരിക്കൽ യാതൊരു ആ വേലിയുമില്ലാതെ കിടന്നിരുന്ന വഴിത്താര ആയിരുന്ന ഹൃദയത്തെ കാലക്രമേണ ദൈവോചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരുവനിൽ വരുത്തിയ രൂപാന്തരമാണ് ദൈവവചനം നല്ല നിലത്ത് വി വീണ വിത്ത് പോലെ നമ്മൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കുമ്പോൾ മുപ്പത് അറുപത് നൂറ് മേനി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മുപ്പത് മേനി എന്തുകൊണ്ടാണ് വിളയാൻ കാര്യം എന്തുകൊണ്ട് വിത്ത് നൂറ് മേനി വിളയിക്കുന്നില്ല അതിന് കാരണം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിത്തിന് എപ്പോഴും നൂറുമേനി തന്നെ വിളയിക്കുവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് സാധ്യതയുണ്ട് പ്രശ്നം ഇവിടെ വിത്തിനല്ല പ്രശ്നം നിലത്തിനാണ് നമ്മൾ ഓർക്കണം നമ്മൾ ചിന്തിക്കുന്നത് വചനം കേൾക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഫലം നൂറ് ശതമാനം പുറപ്പെടുവിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതിന് കർത്താവ് പറഞ്ഞ വിതക്കാരൻ്റെ ഉപമ നമ്മൾ ഒന്ന് വിശദൊന്ന് വിശദ വിശകലനം ചെയ്യുക എന്തുകൊണ്ട് നൂറ് ശതമാനം ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്തുകൊണ്ട് മുപ്പതിൽ നിൽക്കുന്നു എന്തുകൊണ്ട് അറുപതിൽ നിൽക്കുന്നു അത് ഹൃദയത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ വിതയ്ക്കപ്പെടുന്ന മണ്ണിൻ്റെ പ്രശ്നമാണ് നൂറ് ശതമാനം വിള പര്യാപ്തമായ പൂർണ്ണതയുള്ള വിത്താണ് ഈ ദൈവവചനം പക്ഷേ നിലവായ നമ്മുടെ ഹൃദയത്തിൽ മുള്ളിൻ്റെ അനുഭവങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പാറ സ്ഥലത്തിൻ്റെ അനുഭവങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ വഴിയോരത്തിൻ്റെ അനുഭവങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നൂറ് ശതമാനം ഫലം കൊടുക്കുന്നിടത്ത് ഒരു പക്ഷേ അറുപത് ശതമാനമായി കുറയും ചിലടത്ത് മുപ്പത് ശതമാനമായി കുറയുന്നു ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലമുണ്ട് എന്നാൽ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല ഈ ദിവസങ്ങളിലെ വചന കേൾവി നമ്മിൽ നല്ല നിലത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരിക്കലും ഞാൻ കേൾക്കുന്ന വചന വചനം അത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതല്ല അത് എനിക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് നാം പറയുന്ന വചനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന വചനങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് അപ്രകാരം തന്നെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റിങ്ങും അതിനുള്ള പരീക്ഷകളും പരിശോധനകളും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലായിരിക്കും ആ പരീക്ഷകൾ ഉണ്ടാകുക കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഈസിയർ ടു പ്രീച്ച് ദാൻ ടു പ്രാക്ടീസ് ഇറ്റ് ഈസ് ഈസിയർ ടു സേ ദാൻ ടു മോസ്റ്റ് സെർമെൻറ്റ് ആർ ഹേർഡ് ബൈ മെനി ഹാർഡ് ബൈ ഫ്യൂ ഈ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ബട്ട് ഇറ്റ് ഈസ് വെരി ടഫ് ടു കീപ്പ് അപ്പ് വിത്ത് ദറ്റ് പക്ഷേ അതിന് പരിഭവിക്കേണ്ട കാര്യമല്ലേ ഈ കേൾക്കുന്ന വചനം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിനുവേണ്ടി സഹായിക്കും പക്ഷെ ഞാൻ വീണ്ടും പറയട്ടെ യേശു കർത്താവ് സഞ്ചരിച്ച വഴിയിൽ വിശാലമായ വഴിയായിരുന്നില്ല ഹി ചോസ് ദ ലോൺലി വേ ഹി ചോസ് ദ നാരോ പാത് ഏകാന്തമായ വഴി താൻ തിരഞ്ഞെടുത്തു ഏകാന്തമായ വഴിത്താറിലൂടെ താൻ സഞ്ചരിച്ചു തനിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ഈ ഇവിടെയുള്ള ശുശ്രൂഷയുടെ അവസാന സമയമായപ്പോഴേക്കും അധികം സ്നേഹിതന്മാരില്ലായിരുന്നു പക്ഷേ തൻ്റെ ഫോക്കസ് തെറ്റിയില്ല തനു മുമ്പിൽ വെച്ചിരുന്ന വിരുദ് താൻ തികച്ചു തനു മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ അവൻ സഹിച്ചു എന്തിനാണ് യേശു കർത്താവ് ക്രൂശിനെ സഹിച്ചത് മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് എന്തിനാണ് അപമാനം അലക്ഷ്യമാക്കിയത് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് എന്തായിരുന്നു ആ സന്തോഷം വ്യക്തിപരമായി ചിന്തിക്കുക ഏമക്കളെയാത് നമ്മെ ഓരോരുത്തരെയും അവൻ ഓർത്തപ്പോഴാണ് അവിടുന്ന് അപമാനം അലക്ഷ്യമാക്കിയത് ഹി ഡിസ്പൈസ്ഡ് ദ ഷെയിം ആൻഡ് ഹി ഇഗ്നോർഡ് ദ ഷെയിം ഫോർ അസ് ഈ ദിവസങ്ങൾ നാം കേൾക്കുന്ന വചനങ്ങളെ നാം ഏറ്റെടുത്ത് നമ്മെ തന്നെ രൂപാന്തരത്തിൽ നിന്നും രൂപാന്തരത്തിലേക്ക് നയിച്ച് ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അല്ലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാമ ഇരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ ഒരു മനുഷ്യനെ കാണാം അത് നമ്മൾ ചിന്തിച്ചു ആ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ വചനം കേൾക്കുമ്പോൾ കേട്ട വചനം ആ അത് ഉള്ളിൽ നിൽക്കുന്നില്ല അത് മറന്നു പോകത്തക്ക രീതിയിൽ അതായത് വചനം ഒരു കണ്ണാടിയാണ് ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പം ആ കണ്ണാടി നമ്മോട് സംസാരിക്കും നമ്മിൽ വരുത്തേണ്ടെന്ന മാറ്റങ്ങൾ ആ കണ്ണാടി പറയും അത് അത് കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു അനുഭവം അതാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിലെ ഒരു മനുഷ്യൻ ഇരുപത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ പറ്റി ഇരുപത്തി ആ മനുഷ്യനെ പറ്റി ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും അപ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ കേട്ട വചനങ്ങൾ മറന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ കേട്ട വചനം അതിൽ നിലനിൽക്കുന്ന മറക്കുന്നവനല്ല നിലനിൽക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ആ ഭാഗ്യവാനായ ഒരു മനുഷ്യൻ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം എന്നാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണം എന്നാൽ മോശയിലൂടെ ദൈവജനത്തിന് കൊടുത്ത ന്യായപ്രമാണത്തിന്റെ കാര്യമല്ല മറിച്ച് ഇത് കൃപയുടെ പ്രമാണമാണ് യോനാന സുരേഷ് ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു ഞാനത് എൻ്റെ ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു കൃപയും സത്യവും യേശുകർത്താവ മുഖാന്തരം വന്നു റോമാലേഖനം അതിൻ്റെ ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കെത്ര അധീതരാകിയാൽ പാപം നിങ്ങളുടെ കർത്തൃത്വം നടത്തുകയില്ലല്ലോ അപ്പം കൃപയുടെ പ്രമാണം യാക്കോ അപ്പൊസലൻ പൗലോസപ്പൊസലൻ പറയുന്നത് പോലെ ഉള്ള പലോസപ്പോസൻ പറയുന്ന പ്രമാണം എന്ന് പറയുന്നത് മോശയുടെ പ്രമാണത്തെപ്പറ്റി ആ പ്രമാണത്തെപ്പറ്റിയല്ല യാക്കോപ്പോസനോട് പറയുന്നത് മറിച്ച് യാക്കോപ്പോസൽ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രമാണം കൃപയുടെ പ്രമാണം ആണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊരു ഒരു ചൊല്ലുണ്ട് അതായത് ദർ ഇസ് ലവ് ഇൻ ദ ലോവ് ഇൻ ദ ഓൾഡ് ട്രസ്മെന്റ് ആൻഡ് ദർ ഇസ് ലോ ഇൻ ദ ലവ് ഇൻ ദ ന്യൂ ട്രസ്മെന്റ് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിന് അധിഷ്ഠിതമായ സ്നേഹമുണ്ട് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിന് അധിഷ്ഠിതമായ സ്നേഹമുണ്ട് പുതിയ നിയമത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രമാണം ഉണ്ട് ഉദാഹരണത്തിന് സ്നേഹത്തെപ്പറ്റി പറ്റി പറയുമ്പോൾ കുരിഞ്ഞെടുക്കുള്ള ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ അപ്പോൾ സാ പോലോസ് സ്നേഹത്തിൻ്റെ ആ വിശദീകരണം അവിടെ കൊടുക്കുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെല്ലമ്പെന്ന കൈത്തോളമോ അത്രയും അപ്പോൾ സ്നേഹമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതലിങ്ങനെ എഴുതിയിട്ടുണ്ട് സ്നേഹമില്ലാതെയും ചെയ്യാം പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ എന്തൊക്കെ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല അപ്പം സ്നേഹം ബേസ് ആയിട്ട് നിന്നാണ് പുതിയ നിയമത്തിൽ പ്രമാണം വരുന്നത് സ്നേഹം കൂടാതെ പ്രമാണം അനുസരിപ്പാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരാം അത് പരിശന്മാരെ ചെയ്തിരുന്നു മറ്റുള്ളവർ മുമ്പിൽ നല്ലതായി സ്വയം കാണിക്കാൻ നിയമങ്ങൾ പാലിച്ചാൽ മതി സമൂഹം അവരെ ബഹുമാനിക്കും നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ അവർ നേടിയെടുത്ത ഒരു അധികാരം അവർ സമൂഹത്തിൽ ജനത്തിൻ്റെ മേൽ അധിക ഭാരം ചുമത്തുവാൻ ഉപയോഗിക്കും കർത്താവ് അവരെ പറ്റി പറഞ്ഞ പറഞ്ഞത് മത്തായ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇരുപത്തി മൂന്നാം അധ്യായം മത്തായ സുവിശേഷം പറഞ്ഞിരിക്കുന്നത് അനന്തരമേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീക്ഷന്മാരും മോശ പീഠത്തിലിരിക്കുന്നു ആകിയാൽ അവർ നിങ്ങളോട് പറഞ്ഞ് നോക്കുകയും പ്രമാണിച്ച് ചെയ്യുകയും അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ പക്ഷേ അഞ്ചാം വാക്യത്തിൽ കർത്താവ് പറയുന്നു അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യരെ കാണേണ്ടതിന് അത്രേ ചെയ്യുന്നത് അപ്പം ചിലത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഭാരം മനുഷ്യരുടെ മേൽ വയ്ക്കുന്നു ഖനമുള്ള ചുമടുക വയ്ക്കുന്നു അവർ അത് ചെയ്യുന്നില്ല എന്നാൽ അവർ ചില പ്രവൃത്തികൾ ചെയ്യുന്നു അത് മനുഷ്യർ കാണേണ്ടതിന് ചെയ്യുന്നു ഇവിടെ ഒന്നും സ്നേഹമല്ല അവർ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവർ മറ്റുള്ളവർ കാണാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു പത്ര ദിവസിനോട് യേശു കർത്താവോഹനാണ് സുശേഷി ഇരുപത്തൊന്നാം അധ്യായത്തിൽ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു നോക്കി നീ അനുസരിക്കാമോ പത്രോസ് എന്നല്ല ഞാനിത് പറയുമ്പോൾ തന്നെ കൽപ്പനകൾ അനുസരിക്കരുതെന്നുള്ള ഒരു ധ്വനി അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം യേശു കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചേ പറ്റൂ പക്ഷേ അതിന് നിദാനമായി ഇരിക്കേണ്ടത് യേശുവിനുള്ള സ്നേഹമായിരിക്കണം എന്നുള്ളതാണ് സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയാത്ത ഒരു അനുസരണം കർത്താവ് പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് സ്നേഹത്തിൽ ഉരുത്തിരിയുന്ന അനുസരണമാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത് അതാണ് പുതു നിയമപ്രമാണം സോ ന്യൂ ന്യൂറ്റസ്മെന്റ് ഇൻ ന്യൂ ന്യൂറ്റസ്മെന്റ് ലോ ഇൻ ലവ് ലോ ഇൻ ലവ് അതായത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രമാണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം എന്നാ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം യോഹനാണ് സുവിശേഷം അതിൻ്റെ എട്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ എവിടെ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അടിമ നുഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അതിനെപ്പറ്റി ലേഖനം അഞ്ചിൻ്റെ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോസറായ പൗലോസ് ഗലാത്തിസഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അകേൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അധികം അമിത അടിമ നുഖത്തിൽ പിന്നെയും കുടുംബം കുടുങ്ങിപ്പോരുത് എല്ലാത്ത വിശ്വാസികളോട് പൗലോസ് പറഞ്ഞത് കൃപയാൽ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക മാത്രമല്ല കൃപയിൽ തന്നെ നാം തുടരണം എന്നുള്ളതാണ് കൃപയാലാണ് നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് എന്നാൽ കൃപയിൽ തുടരേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് കൃപയിൽ നാം തുടരണം റോമലയനം അഞ്ചിൻ്റെ രണ്ട് കൃപയിൽ നാം കൃപയാണ് നമ്മെ നിലനിൽക്കുന്നത് തിഥോസിൻ്റെ ലയനം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു കൃപയിൽ നാം നിൽക്കുന്നു കൃപ നമ്മെ സഹനത്തിന് സഹായിക്കുന്നു അപ്പോൾ നിയമസംഹിതയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച പുതിയ നിയമവിശ്വാസികൾ ജീവിക്കേണ്ടത് ഒരു ഉയർന്ന തലത്തിലാണ് എന്ന അപ്പോസലായ പോലോസ് ഗലാഥർക്ക് എഴുതുമ്പോൾ പറയുക ആ ഉയർന്ന എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നിയമമാണ് ഈ കർത്താവ് ജോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യവും ഇരുപത്തിമൂന്നാം വാക്യത്തിലും ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഞങ്ങൾ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും അതൊന്ന് നിർത്തിയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ കർത്താവ് ഊന്നൽ കൊടുക്കുന്നത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും പത്രോസിനോട് യോഹനയുടെ സുശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ യേശു കർത്താവ് ചോദിച്ചത് പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അല്ലാതെ കൽപ്പനകളെ പ്രമാണിക്കുന്നുണ്ടോ എന്നുള്ളതല്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ പിന്നെയും പറയുന്നു കൽപ്പനകളെ പ്രമാണിക്കരുതെന്നല്ല പക്ഷേ അതിനെ നമ്മെ പ്രേരിപ്പിക്കേണ്ട വിഷയം കൽപ്പനയായിരിക്കരുത് കൽപ്പന പ്രമാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട വിഷയം കൽപ്പന തന്നെ ആയിരിക്കരുത് മറിച്ച് കർത്താവിനോടുള്ള ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം പതിനാലാം അധ്യായം യോഹനാന സുവിശേഷം പതിനഞ്ചാം വാക്യത്തിലും ഇരുപത്തി മൂന്നാം വാക്യത്തിലും കർത്താവ് പറയുന്നു എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കും ഇവിടെ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും കോസ് എന്ന് പറഞ്ഞാൽ കാരണം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫലം അപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണത്തിന് പറയാം ഇഫ് 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 എ ചൈൽഡ് ഈസ് ലേറ്റ് ടു സ്കൂൾ ഹി മൈറ്റ് ലൂസ് ഹിസ് റീസസ് അതായത് ഒരു ഒരു കുഞ്ഞ് താമസിച്ച് സ്കൂളിൽ ചെന്നാൽ അവന് കളിക്കുവാനുള്ള സമയം നഷ്ടപ്പെടും താമസിച്ച് ചെന്നാൽ കളിക്കുവാനുള്ള സമയം നഷ്ടപ്പെടും ഇഫ് എ ചൈൽഡ് ഈസ് ലേറ്റ് ടു സ്കൂൾ he might lose his അപ്പോൾ ഇവിടെ കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഹീ ഹി കെയിം ലേറ്റ് ടു സ്കൂൾ അവൻ സ്കൂളിൽ താമസിച്ച് ചെന്നു അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവന് കളിക്കുവാനുള്ള ആ സമയം അവന് നഷ്ടപ്പെട്ടു അതായത് അതിൻ്റെ ഫലം അവൻ താമസിച്ച് ചെന്നതുകൊണ്ട് അവന് കളിക്കാൻ സമയം കൊടുത്തില്ല നഷ്ടപ്പെട്ടു അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാക്കത്തുകൊള്ളു അപ്പോൾ ഇവിടെ കോസ് എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു ആ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് എൻ്റെ കൽപ്പനകളെ കാക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഫലമായി വരുന്നതാണ് കൽപ്പനകാൽ കാക്കൽ എന്ന് പറയുന്നത് കൽപ്പന പ്രമാണിക്കൽ എന്ന് പറയുന്നത് ഒരു റിസൾട്ടാണ് എന്തിൻ്റെ റിസൾട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ റിസൾട്ട് മത്തായു സുശേഷം ഇരുപത്തിഒ അതായത് മത്തായോഹന സോറി യോഹനാണ് സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ച് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൽപ്പനകളെ പ്രമാണിക്കും പക്ഷെ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രമാണിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കും യോഹനനുസരിച്ച ശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞ പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ച് ഇരുപത്തി മൂന്നാം വാക്യത്തിൻ്റെ അതിൻ്റെ കോൺട്രാസ്റ്റ് എന്ന പോലെ നമുക്ക് തോന്നും ആ വാക്യം വായിച്ചാൽ പതിനഞ്ചിൻ്റെ പത്ത് യോഹനാണ് സുശേഷം പതിനഞ്ചിൻ്റെ പത്ത് അവിടെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും അപ്പോൾ അവിടെ കൽപ്പന പ്രമാണിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുക എങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ പതിനാലിൻ്റെ പതിനഞ്ച് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും ഇവിടെ രണ്ടും രണ്ട് രണ്ട് സ്നേഹത്തെപ്പറ്റി പറ്റി പറഞ്ഞിരിക്കുന്നത് അതായത് പതിനാലിൻ്റെ പതിനഞ്ച് ഇരുപത്തിമൂന്ന വാക്യങ്ങളിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പതിനഞ്ചിൻ്റെ പത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടും രണ്ടാണ് അതായത് ഒന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നു പതിനാലിൻ്റെ പതിനഞ്ചും ഇരുപത്തി മൂന്നിലും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നു നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ അവൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാൻ കഴിയും ഒന്ന് പറയുന്നു പതിനാലിൻ്റെ പതിനഞ്ച് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ അതായത് യോനൻ്റെ സുശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ അവൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിച്ചിരിക്കും ഈ കൽപ്പനകളെ നമ്മൾ പ്രമാണിച്ചാൽ യുവാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു അവന്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാൻ കഴിയും സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം അതാണല്ലോ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് വി ഹാവ് ലിബേർഡി ഇൻ ക്രൈസ്റ്റ് നമുക്ക് കർത്താവിൽ സ്വാതന്ത്ര്യമുണ്ട് ഒരു നിയമത്തിന്റെ ചട്ടക്കൂട്ടൽ നിർത്തി അനുസരിക്കെന്ന് പറഞ്ഞ് അടിമപ്പെടുത്തിരിക്കുന്നതിനേക്കാൾ മറിച്ച് അവൻ നമുക്ക് സ്നേഹത്തെ തന്നു നമ്മുടെ സ്നേഹത്തെ അവൻ തിരിച്ചു ചോദിക്കുന്നു അതാണ് പത്രോസനോട് യോനാൽ സുരേഷൻ ഇരുപത്തൊന്നാം അധ്യായത്തിൽ കർത്താവ് ചോദിക്കുന്നത് ഡു യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്നു കാരണം എന്താ അവൻ നമുക്ക് അവൻ്റെ സ്നേഹം തന്നു അവൻ നമുക്ക് അവൻ്റെ ജീവനെ തന്നു നമ്മുടെ ജീവനെ അവൻ തിരിച്ച് ചോദിക്കുകയാണ് ഹല ലൂയ അതുകൊണ്ടാണ് ലൂക്കൻ സുരേഷൻ ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ കർത്താവ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആരെങ്കിലും എന്നെ അനുഗമിപ്പനിച്ചാൽ അവർ അവർ അവൻ തന്നെത്താൻ നിഷേധിച്ച നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഈ ക്രൂശ് എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോന്നെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവ് പോയത് ഗോൽഗത്തിലൊക്കെ അപ്പോൾ നമ്മോടും പറഞ്ഞിരിക്കുന്നത് ക്രൂശ് എടുത്തുകൊണ്ട് പിന്നാലെ ചെല്ലാനാ പറഞ്ഞേ എന്നെ അനുഗമിക്കുന്നെങ്കിൽ നി നമുക്ക് തന്നിരിക്കുന്ന ക്രൂശ് എടുത്തുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ കർത്താവ് നമുക്ക് സ്നേഹത്തെ തന്നു അവൻ സ്നേഹം പ്രതീക്ഷിക്കുന്നു കർത്താവ് അവന് ജീവനെ തന്നു നമ്മുടെ ജീവിതം അവൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ ഫ്രീവേയിലൂടെയൊക്കെ പോകുമ്പോൾ അനേകം വാഹനങ്ങൾ നമുക്ക് കാണാം ഹൈവേല ഹൈവേയിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അനേക വാഹനങ്ങൾ കാണാം അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അനേക നിയമങ്ങളും അവിടെ കാണാം അപ്പോൾ ഈ ഫ്രീവേയിലൂടെ നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ വാഹനം ഓടിച്ച് പോകണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നിയമങ്ങൾ പാലിച്ചു പോയാ മതി ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം നമ്മൾക്ക് അവൻ്റെ നിയമങ്ങൾ അനുസരിപ്പാൻ തക്ക തക്കവണ്ണം നമ്മെ പ്രതിജ്ഞാബദ്ധരാക്കുന്നു എല്ലാ നിയമങ്ങളും അറിയാവുന്നതുകൊണ്ടല്ല നിയമങ്ങളെ ഭയക്കുന്നത് കൊണ്ടുമല്ല ഉദാഹരണത്തിന് ഈ രാജ്യത്തെ നിയമങ്ങൾ മിക്കവാറും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ രാജ്യത്തോട് സ്നേഹവും കൂറുമുള്ളത് ഉള്ളതുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ പാർക്കുമ്പോൾ ഇതിന് ദോഷം വരുത്തുന്നതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ല എന്നാൽ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ മിക്കതും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അരച്ച് കലച്ച് കലക്കി പഠിച്ചവരുണ്ട് അത് ഈ വക്കീലന്മാർ നിയമജ്ഞർ അഭിഷ് അഭിഭാഷകർ അതവരുടെ തൊഴിലാണ് പക്ഷെ അവര് അവർക്കൊരു കക്ഷിയെ കിട്ടുമ്പോൾ നിയമത്തിൻ്റെ പഴുതാണ് അവർ തപ്പുന്നത് നമുക്ക് നിയമങ്ങൾ അറിയത്തില്ലെങ്കിൽ നിയമത്തിൻ്റെ പഴുത് നാം തപ്പത്തില്ല കാരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിയമത്തിൻ്റെ പഴുതല്ല നമ്മൾ തപ്പുന്നത് സ്നേഹത്തിൽ നിന്ന് നിയമത്തെ നമ്മൾ അനുസരിക്കുകയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടത് സ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ ഇന്ന് ദൈവം നമ്മെ ഒരു ഉയർന്ന നിലയിലേക്ക് വിളിക്കുക ടുഡേ ഗാഡ് ഹാസ് ഗാഡ് ഈസ് കാളിങ് ഹിസ് ചിൽഡ്രൻ ടു എ ഹയർ ലെവൽ ഓഫ് ക്രിസ്ത്യാനിറ്റി കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് മേർഡർ നിങ്ങൾ കുല ചെയ്യരുത് പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് അവനെ കോൺസ്റ്റൻ്റായിട്ട് റിമൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എടാ കൊല ചെയ്യരുത് കൊല ചെയ്യരുതെന്ന് കാരണം എന്താ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവൻ നിൽക്കുകയാണ് അവനോട് ഈ നിയമങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കിടസിൻ നീഡ് കോൺസ്റ്റൻറ്റ് റിമൈൻഡേഴ്സ് അബൌട്ട് ഡു നോട്ട് മേർഡർ അവൻ സ്നേഹത്തിൽ നിന്നും ദൈവത്തെ അനുസരിക്കുക മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായ പ്രമാണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പിശാദിൻ്റെ അടിമത്തത്തിൽ അവന്റെ പ്രമാണത്തിലായിരുന്ന നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് പുത്രൻ തൻ്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് ഇവിടെ ഞാൻ ഇതുവരെയും പറഞ്ഞതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പറയാൻ പോവുകയാണ് രാജ്യത്തിൻ്റെ നിയമം ഒരുപക്ഷെ നമുക്ക് അറിയത്തില്ല എങ്കിലും രാജ്യസ്നേഹം എന്നെ കല്പന അനുസരനുസാരിയാക്കി ീർക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത് നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അറിയണമെന്നാണ് വി ഷുഡ് നോട്ട് ബി ഇഗ്നൻ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് നാം അറിയണം നാം ദൈവ വചനത്തിൽ അജ്ഞരാകാനിടയാകരുത് കാരണം ആ അജ്ഞത നമ്മെ പലപ്പോഴും തെറ്റിലേക്കാണ് തള്ളിവിടുന്നത് നാം എല്ലാവരും വചനത്തോടുള്ള ബന്ധത്തിൽ അജ്ഞരായിരുന്നു ഒരിക്കൽ എന്നാൽ ദൈവസ്നേഹം സ്നേഹം നമ്മെ തേടി വന്നപ്പോൾ അവൻ്റെ വചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൻ്റെ പാപത്തിൻ്റെ തിരശീലകളെ കീറി വചനത്തിൻ്റെ ശക്തിയാൽ ആ വെളിച്ചം നമ്മെ ഇരുട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു ഇവിടെ ഇനിയും അനുദിനം ഈ വചനത്തിൽ നാം വളരുവാൻ ഒരാത്മീയൻ ബന്ധപ്പെടണം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞനായ പ്രമാണം അതിൽ ഉറ്റുനോക്കുവാൻ ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ നയപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല പ്രവർത്തി ചെയ്യുന്നവനായി ചെയ്യുന്നവനിൽ ഭാഗ്യവാനാവും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യപ്രമാണത്തിൽ ഉറ്റുനോക്കുവാൻ അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഇൻറ്റൻ്റലി ലുക്സ് അറ്റ് ദ പെർഫെക്റ്റ് ലോ ഇൻറ്റൻ്റലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏകാഗ്രമായി സശ്രദ്ധനായി ദൃഢനിശ്ചയത്തോടുകൂടെ നോക്കുന്ന ഒരു വ്യക്തി അത് പഠിക്കുവാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവൻ നിലനിൽക്കുന്നവൻ ഭാഗ്യവാനായിരിക്കും എന്നാണ് ഈ വചനം ഇരുപത്തഞ്ചാം ഭാഗ്യം വചനം പറഞ്ഞിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഒരു 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 കുഞ്ഞിനെ പോലെയുള്ള അനുസരണം എ ചൈൽഡ് ലൈക്ക് ഒബീഡിയൻസ് അവനെ അനു അനു അനുദിനം അനുഗ്രഹത്തിലേക്കുന്നവനെ നയിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നോട്ട് ഹാവിംഗ് ബിക്കം എ ഫൊർഗറ്റ്ഫുൾ ഹിയറർ ബട്ട് എഫക്ച്വൽ ഡൂവർ ഫൊർഗറ്റ്ഫുൾ ഹിയറർ കേട്ട് മറക്കുന്നവൻ എഫക്ച്വൽ ഡൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവൃത്തി ചെയ്യുന്നവൻ ആരാണ് എഫക്ച്വൽ ഡൂവർ ആരാണ് ഈ ഈ പ്രവൃത്തി ചെയ്യുന്നവൻ ആ വ്യക്തി കേൾക്കുന്ന വചനത്തെ തൻ്റെ ജീവിതത്തിൽ ആഴമേറിയ രീതിയിൽ ചിന്തിക്കാനും മനഃപൂർവ്വമായതനുസരിക്കാനും സംശയത്തിന് രഹിതമായി സംശയരഹിതമായി പ്രവൃ പ്രതികരിക്കാനും കേട്ട വചനത്തിലെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും അവൻ ശ്രമിക്കും എഫെക്ച്വൽ ഡുവർ ഈസ് ദ വൺ ഹു തിങ്ക്സ് ഡീപ്ലി അബൌട്ട് ദ വേർഡ് ഓഫ് ഗാഡ് ഒബേസ് വില്ലിങ് ലി റെസ്പോൺസ് പോസിറ്റീവ്ലി ആൻഡ് അബ്സ് ബൈ ഇറ്റ്സ് പ്രിൻസിപ്പൾ ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി അതായത് ഒരു മാതൃകയായി സത്യത്തിൻ്റെ വചനത്താൽ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ തെരഞ്ഞെടുത്ത് മാതൃകയായി നിർത്തിയിരിക്കുന്ന വ്യക്തി വചനം കേട്ട് കേട്ടതനുസരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി അവൻ തന്നെ നാവിനെ കടിഞ്ഞാറിടണം എന്നുള്ളതാണ് ഇരുപത്താറ് ഇരുപത്തേഴ് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന റിലീജിയൻ എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് പ്യൂർ ആൻഡ് അൺഡിഫൈൽഡ് റിലീജിയൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ് ക്രിസ്തീയ മാർഗം ഒരു അനുഭവമാണ് അതൊരു മതത്തെക്കാൾ ഒരു അനുഭവമാണ് മാതൃകയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മെ ഒരു മാതൃകയുള്ള ജീവിതത്തിനു വേണ്ടി ദൈവം വിളിക്കുക ഈ ആക്കുമന്റെ ലേഖനം പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിലെ അനേക ഘടകങ്ങൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എങ്കിലും തുടർന്ന് ഈ വചനഭാഗം നമുക്ക് ഡീറ്റെയിൽ ആയി കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു സമയം ചിന്തിക്കാം നാം ഇപ്പോൾ കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നുകൊണ്ട് ഈ യാക്കോമിൻ്റെ ലേഖരത്തിലെ ചിന്ത നമ്മൾ അവസാനിപ്പിക്കുകയാണ് കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു സമയത്ത് ഈ രണ്ടാം രണ്ടാമധ്യായം മുതലുള്ള ചിന്ത നമ്മൾ തുടരുന്നതായിരിക്കും അടുത്ത ആഴ്ച മുതൽ കർത്താവ് ുള്ളിൽ പ്രകാശിപ്പിക്കുന്ന മറ്റൊരു വിഷയവുമായി നമുക്കൊരുമിച്ച് കൂടി വരാം കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ ഈ കേട്ട വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ചിന്തിച്ച വചനം ഇതായിരുന്നല്ലോ സ്വാതന്ത്ര്യത്തിന് തികഞ്ഞനായ പ്രമാണം അതിൽ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ പ്രത്യേക ഈ അവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവവചന ഭാഗം നമുക്ക് ചിന്തിച്ച് തുടങ്ങാം കർത്താവിനെ സഹായിക്കട്ടെ ഈ യാക്കോമിൻ്റെ ലേഖനം മറ്റൊരു സമയത്ത് ദൈവം അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് തുടരുവാൻ കർത്താവ് സഹായിക്കട്ടെ വചനത്തിനു മുമ്പ് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് മെഗാ ബ്ലാസ്റ്റേഴ്സ് ഓൾ താങ്ക് യു